السلام <سؤال> عليكم ورحمة الله وبركاته الحمد لله <سؤال> <الحمد> الذي أنزل قرآنا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه اجمعين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اهلا وسهلا ومرحبا بكم الى لقائنا الجديد على سورة آل عمران وهي الجلسة التاسعة واليوم سنتحدث معاني الآيات من ثلاثة إلى آية السابع السبعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم فإن تولوا فإن الله عليم بالمفسدين قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأنا مسلمون يا أهل الكتاب لم تحاجون في إبراهيم وما وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون هَا أَنْتُمْ هَٰؤُلَاءِ خَاجَجْتُمْ فِيمَا لَكُمْ بِهِ عِلْمٌ فَلِمَ تُخَاجُّونَ فِيمَا لَيْسَ لَكُمْ بِهِ عِلْمٌ وَاللَّهُ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ مَا كَانَ إِبْرَاهِيمُ يَهُودِيًّا وَلَا نَصْرَانِيًّا وَلَكِنْ كَانَ حَنِيفًا مُسْلِمًا وَمَا كَانَ مِنَ الْمُشْرِكِينَ إِنَّ أُولِي النَّاسِ بِإِبْرَاهِيمَ لَلَّذِينَ اتَّبَعُوهُ هَذَا النَّبِيُّ وَالَّذِينَ آمَنُوا وَاللَّهُ وَلِيُّ الْمُؤْمِنِينَ وَدَّتْ طَائِفَةٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يُضِلُّونَكُمْ وَمَا يُضِلُّونَ إِلَّا أَنْفُسَهُمْ وَمَا يَشْعُرُونَ يَا أَهْلَ الْكِتَابِ لِمَ تَكْفُرُونَ بِآيَاتِ اللَّهِ وَأَنْتُمْ تَشْهَدُونَ ഈ ഭാഗം നിങ്ങൾക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പുതിയ വാക്കുകൾ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വാക്കുകൾ കണ്ടെത്താത്തവർ ആരെങ്കിലും ഉണ്ടോ ഏതായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന പല വാക്കുകളും അല്ലെങ്കിൽ ചോദിച്ച ചിലർ ചിലപ്പോൾ അൽബക്കര ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ചില വാക്കുകളൊക്കെ പഴയ വാക്കുകളാണ് ഉദാഹരണം ഹജ്ജ ഹജ്ജ വഴിവാക്കാണ് ഹജ്ജ എന്താർത്ഥം ഹജ്ജിച്ചു തർക്കിച്ചു വാദിച്ചു പ്രമാണങ്ങൾ നിരത്തി അവകാശവാദം ഉന്നയിച്ചു എന്നൊക്കെയാണ് അർത്ഥം പിന്നൊന്ന് വദ്ദ ആഗ്രഹിച്ചു നേരത്തെ പഠിച്ചിട്ടുണ്ട് പിന്നെ ത്വായിഫത്ത് വന്നിട്ടുണ്ടോ സംഘം ജമാൻ ആ ഈ സുഹൃത്ത് തന്നെ പഠിച്ചിട്ടുണ്ടെന്നാണ് ഷേഖ് പറഞ്ഞിരിക്കുന്നത് ആമനു അല്ല ആമീനു ആണ് എന്നൊക്കെ ോ അപ്പൊ എന്തായാലും അത് പഠിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു വാക്ക് റബ്ബുൻ എന്ന എന്ന വാക്കാണ് വാക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അതിലെ മൂന്നക്ഷരം റാ റാ ആണ് ഉണ്ട് ഒരു രണ്ട് അതായത് മൂന്നക്ഷരം കിട്ടണമല്ലോ അധികമായി വരാൻ സാധ്യതയില്ലാത്ത മൂന്നക്ഷരം നോക്കണം അപ്പം റാ ബും മൂന്നടിസ്ഥാനക്ഷരമാണെന്ന് നമുക്ക് കിട്ടും അത് വെച്ച് നോക്കിയാൽ എന്താവും റബ്ബുൻ എന്ന് കിട്ടും അപ്പം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം നമുക്കറിയാത്ത വാക്ക് ഞാൻ പഠിച്ച ഏതെങ്കിലും വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണോ അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നോക്കാൻ പറ്റണം നമുക്ക് അതിനാണ് ഈ മൂന്നക്ഷരം നാലക്ഷരം ത്രീ പ്ലസ് ഒക്കെ പറയുന്നത് പിന്നെ ഒരു വാക്ക് എന്ന ാണ് കമ്മ്യൂണിക്കേറ്റ് അറബിക്കില് നമ്മള് പഠിച്ചിട്ടുണ്ടെന്നുണ്ട് നീ വരൂ എന്നാണ് കഴിഞ്ഞവണ് അൽ ബക്കറിലാണെന്ന് തോന്നുന്നു അല്ലേ ആ അതെ മുബാഹലയ്ക്ക് വേണ്ടി വിളിച്ചു ഓക്കെ താല ഇപ്പൊ ഞാൻ അതിന്റെ താലയുടെ കൂടുതൽ വിശദാംശം എഴുതിയിട്ടുണ്ട് താല താലയ എന്ന് ദിവജനം പറയാം അത് ഖുറാനിലെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ പിന്നെ താലയിലെ ബഹുജനമാണ് താലൌ പിന്നെ താലൈ എന്നാണത് സ്ത്രീയോട് പറയുന്നത് അതിന്റെ ബഹുവചനം ഖുറാനിലെ വന്നിട്ടുണ്ട് താലയിന പെണ്ണുങ്ങളെ നിങ്ങൾ വരും ഓക്കെ അപ്പോൾ പിന്നെ ശേഷിക്കുന്ന വാക്ക് ഔല പിന്നെ കസസുൻ രണ്ട് വാക്കേ ഉള്ളൂ പുതിയത് അല്ലെ അവലയും കസസും ആയ രണ്ട് വാക്കാണ് പുതിയ വാക്കുള്ളത് കസസുൻ നമ്മൾ കസസ് നബീന എന്ന് കേട്ടിട്ടുണ്ടാവും കസസ് നബീൻ

ഞാൻ പറഞ്ഞായിരുന്നു മുമ്പ് ഖസസുൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകം വായിച്ചു പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപ്പൊ അത് വായിച്ചു പഠിച്ചാല് ഖുർആാനിലെ ഉദ്ധരണികളാണ് അതില് നബീന എന്തോ ആണ് സംഭവം എന്തായിരുന്നാലും അത് ഖസൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കനപ്പെട്ട ഗ്രന്ഥമാണ് പക്ഷെ കൊറേ ചിലതിലൊക്കെ കസസ് സല്ല അമ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ചിലതൊക്കെ പൊട്ടത്തരങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ളതാണ് ശരിക്കുള്ളതല്ല അത് ഏതാണ് നിങ്ങളെ കൈയിരിക്കുന്നത് എനിക്കറിയില്ല എന്തായിരുന്നാലും അബുൽ ഹസൻ അലി നദബിയുടെ അത് വേറെ അംബിയല്ലേ ട്ടോ കസു ആ അത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ പഠിക്കാനുണ്ടായിരുന്നുണ്ട് പിന്നെ ഒരു വാക്ക് ഏറ്റവും ഏറ്റവും അതിൽ ഹസൻ അലി പുസ്തകമുണ്ട് അത് നല്ല പുസ്തകം തന്നെയാണ് കസസുൽ അംബിയ എന്ന് മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് അത് അത് നോക്കിയിട്ട് വേണം വാങ്ങാൻ കസസുൽ അംബിയ എന്ന് കസസുൽ അംബിയ എന്ന് പറഞ്ഞിട്ട് ഏതാണ് നല്ല എന്നുള്ള ഞാനിപ്പോ ഓർക്കുന്നില്ല ഹസസ് ഉൽ നമ്പിയെന്ന് പറഞ്ഞ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പുസ്തകം അത് ഇത്രയും കനമുള്ള ഒരു പുസ്തകമായിരുന്നു അപ്പം പിന്നെ ഒരുപാട് കള്ളക്കഥകൾ അതിനകത്തുണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെ വളരെ വിശാലമായ കസീനൊന്നും വായിച്ചിട്ട് കാര്യമില്ല കാരണം നബീനൊക്കെ ഖുർആാനില് വന്നിരിക്കുന്നതാണ് നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽ ഇതൊക്കെ വായിച്ചാൽ നമ്പിയ കിട്ടും പിന്നെ അത് പറഞ്ഞു കൊടുക്കാൻ ചില പുസ്തകങ്ങളൊക്കെ കിട്ടും അത് പേഴ്സൺ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞുതരാം അത് ഇത് ഇതിനെ ഖുർആൻ അടിസ്ഥാനമാക്കി രചിച്ച ഗ്രന്ഥങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലത് ആ പിന്നെ അതിനോടൊപ്പം ചില ആധികാരികമായ ചില സംഭവങ്ങൾ ഏത് സ്ഥലമാണ് അതുപോലെ ചെറിയ ലളിതമായ കാര്യങ്ങൾ ഏത് സ്ഥലമാണ് അവരുടെ ഏതെങ്കിലും ഒരുപാട് കഥകൾ കെട്ടി പറഞ്ഞതാണെങ്കിൽ അത് നല്ല കഥകളായിരിക്കും ഓക്കെ അപ്പൊ രണ്ട് വാക്കാണ് നമുക്ക് പുതിയ വാക്ക് ഈ ഒരു പേജിലുള്ളത് ഒന്ന് അവല ഏറ്റവും അർഹമായത് ഏറ്റവും അർഹമായത് അല്ലെങ്കിൽ അർഹമായവൻ അതിന്റെ സന്ദർഭം അനുസരിച്ചിരിക്കും അർഹ ഏറ്റവും അർഹമായ ഹക്ക് എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ലേറ്റീവ് ഫോം ആണ് പിന്നൊന്ന് കസസ് സംഭവ വിവരണം കസ് എക്കുസ് എന്നതിൻ്റെ ക്രിയാദാതുവാണ് കസസ് ഇപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഇത്രയും രണ്ട് വാക്കുകൾ മാത്രമേ പുതുതായിട്ട് അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് വായിക്കുമ്പോൾ അർത്ഥം പരസ്പരം ഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് അനിവാര്യമായ ഗ്രാമറൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫയലും ഫേലും അറിഞ്ഞാൽ കർത്താവും അതിൻ്റെ കർമ്മവും ക്രിയയും വേർതിരിച്ചറിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് കടുപ്പിക്കാൻ പറ്റണം പിന്നെ ഇന്ന ഒന്നുകൊണ്ട് എന്ന് സംഭവിച്ചു കാന ഒന്നുകൊണ്ട് എന്ത് സംഭവിച്ചു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ അല്ലെങ്കിൽ ഇന്നയുടെ കൂട്ടത്തിൽപ്പെട്ട പദങ്ങൾ പഠിച്ചു കാനയുടെ കൂട്ടത്തിൽപ്പെട്ട പദങ്ങൾ പഠിച്ചു ഇന്ന വാഹവാത്തുക കാന വാഹവാത്തുക ബാക്കി കുറേ കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഫൈനൽ ബാച്ചിൻ്റെ വെബിനാർ ക്ലാസ് അടുത്ത പ്രാവശ്യം മുതൽ ഗ്രാമർ ക്ലാസ് തുടങ്ങുകയാണ് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഗ്രാമർ പഠിപ്പിക്കും ആരെങ്കിലും കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഫൈനൽ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക കേട്ടോ ഓഫീസ് നമ്പറിലോ എൻ്റെ നമ്പറിലോ ബന്ധപ്പെടുക എന്നിട്ട് ചെയ്യും അത് എനിക്ക് ഒന്നരത്തെയാണ് ഒന്നരയാകുമ്പോഴത്തേക്ക് ഞായറാഴ്ച ഞായറാഴ്ചകളിലാണ് ഞായറാഴ്ചകളിൽ എട്ടേ മുക്കാലിലാണ് ആ ക്ലാസ് വരുന്നത് ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമ ഫൈനൽ ഡിപ്ലോമ ഫൈനൽ കഴിഞ്ഞവർക്കും അതിൽ പങ്കെടുക്കാം കാരണം ചിലപ്പം മിസ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ അതിൽ ഒന്നേക്കാം അടുത്ത ക്ലാസ് തന്നെ ഒന്നു വരുമെന്നെല്ലാം പറഞ്ഞത് അടുത്ത ക്ലാസ് മുതൽ അങ്ങോട്ട് ഫൈനലിന്റെ ഗ്രാമർ തുടങ്ങുകയാണ് അപ്പൊ നേരത്തെ ഫൈനൽ എഴുതിയ ആൾക്കാർ എതി അത് പങ്കെടുക്കുന്നത് നല്ലതാണ് മിസ്സായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ആ ഗ്രാമർ ആയിരിക്കും അടുത്ത അടുത്ത ആഴ്ച കുറച്ച് ഖുറാൻ ബാക്കിയുണ്ട് സുഹൃത്തിന്റെ ബാക്കി ഖുറാനായി ഗ്രാമർ ആയിരിക്കും ശരി ഒരു ഗ്രാമർ പുസ്തകം അതായിട്ടില്ല അതായിട്ടില്ല ഈ നമ്മൾ എട്ട് സെമസ്റ്ററിന്റെ പുസ്തകം സെപ്പറേറ്റ് വന്നതിന് ശേഷം മാത്രമേ ഗ്രാമറിന്റെ പുസ്തകം സെപ്പറേറ്റ് വരുള്ളൂ അപ്പം എട്ട് സെമസ്റ്ററിൻ്റെ ഒന്നാമത്തെ സെമസ്റ്ററിന്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒന്നാമത്തെ സെമസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്പീഡിന് പോകും പിന്നെ നമ്മളെ പ്രൊജക്ട് വർക്ക് നടന്നിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെതായ സമയം വേറെ എടുക്കും പിന്നെ ആ എട്ട് സെമസ്റ്ററിൽ മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ ഗ്രാമർ അതിൻ്റെ കൂടെ ഉണ്ടാവും അത് കൂടാതെ അത് കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് പ്രസിദ്ധീകരിക്കും എട്ട് സെമസ്റ്ററിൻ്റെ പുസ്തകം തീർന്നു കഴിഞ്ഞ തീർന്നു കഴിയുമ്പോഴേ കാരണം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അത് ഓർഡറിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൊത്തം പുനഃക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ എല്ലാ സിലബസും എന്ത് ചെയ്യുന്നുണ്ട് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിലബസും റിവേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറയുന്നത് അടുത്ത ഞായറാഴ്ച സൺഡേ മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാ സൺഡേകളിലും നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് മിസ്സായ ഗ്രാമർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടും ആ എട്ടേ മുക്കാൽ എട്ടേ മുക്കാലും എല്ലാ ക്ലാസ്സിന്റെയും രാത്രിയുള്ള സമയം ഇതാണ് എന്റെ ക്ലാസ്സിന്റെ പിന്നെ ഒരു ക്ലാസ് മാത്രം ആരംഭിച്ച ശേഷമുണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബാക്കി എല്ലാ ക്ലാസ്സും എന്റെ എട്ടേ മുക്കാലി ഒരു ഒമ്പത് മുക്കാൽ വരെയാണ് ഇതാണ് ഇല്ല തീർച്ചയായും ഇന്ന നമുക്കറിയാം ഇന്നയോടൊപ്പം വരുന്ന ലായാണ് ല തീർച്ചയായും ലഹുവ അത് തന്നെയാണ് അൽ ഖസസു സംഭവ വിരണം അൽ ഹക്കു യാഥാർത്ഥ്യമായ എന്താ ഇവിടെ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇത് വളരെ സുപ്രധാനമായ ഒരു ഒരു സംഗതിയാണ് അല്ലെ ഐസാ നബി അലൈഹിസ്ലാമയുടെ ബന്ധപ്പെട്ട കാര്യമല്ലേ പറയുന്നത് അപ്പൊ ഐസാ നബി അലൈഹിസ്ലാമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിനു ശേഷം എന്താ പറഞ്ഞത് ഖുർആൻ ഹീദ് ആണ് ഇത് തന്നെയാണ് യാഥാർത്ഥ്യമായ സംഭവ വിവരണം ഇത് നിങ്ങൾക്ക് ഇതേപോലൊരു സെന്റൻസ് വേറെ ഒരു ഗ്രന്ഥത്തിലും കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മളിപ്പം നബിയുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തു എന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പേര് പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ ഓൾഡ് ടെസ്റ്റ്മെന്റിലോ ന്യൂ അല്ലെ ഓൾഡ് ടെസ്റ്റമെന്റില് വരില്ല ന്യൂ ടെസ്റ്റ്മെന്റിലോ ഒന്നും എന്തു ചെയ്തിട്ടില്ല ഇതേപോലെ സംഭവം പറഞ്ഞിട്ടില്ല ഇതാണ് കൃത്യമായ സംഭവ വിവരണം എന്ന് പറഞ്ഞിട്ടില്ല അതേസമയം ഖുർആൻ പറയുകയാണ് ഇതാണ് കൃത്യമായ സംഭവ വിവരണം ഇതാണ് ഇപ്രകാരമാണ് ഈശാ അലൈഹി സ്വലാം ജനിച്ചത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹത്തിന്റെ മരണം ഇങ്ങനെയായിരുന്നു അല്ലെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് പ്രബോധനത്തിന്റെ സംഗതി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ജനനവും മരണവും അതായിരുന്നുള്ളൂ ചരിത്ര വിഷയം അത് കൃത്യമായി പറഞ്ഞ ശേഷം പറയുകയാണ് ഇതാണ് ശരിയായ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായ സംഭവ വിവരണം ഇത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വായിച്ച് കേൾപ്പിച്ചെടുക്കണം എന്നിട്ട് പിന്നെ പറഞ്ഞു വമാമിൻ ഇലാഹിൻ ഇലാഹിൻ വമാ ഇല്ല അല്ലാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ ഒരൊറ്റ ഇലാഹും ഇല്ല തന്നെ ഇലാഹുമായി ഇലാഹുമായി ബന്ധപ്പെട്ട യാതൊന്നും ഇല്ല തന്നെ അള്ളാഹു തന്നെയാണ് ഇന്നല്ലാഹ തീർച്ചയായും തന്നെയാണ് തന്നെയാണ് ലഹുവ വീണ്ടും പറയാം തീർച്ചയായും ലഹുവ അവൻ തന്നെയാണ് അൽ ും അജയ്യൻ അജയ്യനും പ്രതാപവാനും എന്നതാണ് അജീസിന്റെ അർത്ഥം അജയ്യനാണ് അവൻ പ്രതാപവാനുമാണ് ഇത് രണ്ടും മടങ്ങുന്നതാണ് അജീസ് എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഉയർത്തിയെന്നാണ് ജീവനോടെ ഉയർത്തി എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് മരിപ്പിച്ചു എന്നല്ല പറയുന്നത് ബാക്കി കാര്യങ്ങൾ അള്ളാഹു ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അത് നമ്മുടെ കയ്യിലുള്ള ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അൽ അജീസും അൽ ഹക്കീമുമായിട്ടുള്ളവൻ അള്ളാഹു തന്നെയാണ് അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ അവന് ഉരൂഹിയത്തിന് അഥവാ ആരാധ്യനാവുക എന്നതിന് അർഹതയുണ്ടാവുകയുള്ളു പ്രതാപവാനും യുക്തിമാനും അജയ്യനുമായ ഒരുത്തനുണ്ടെങ്കിൽ അവനാണ് എന്ത് ഇലാഹാകാൻ യോഗ്യതയുള്ളവൻ അതല്ലാതെ വേറെ ആരും ഇലാകാൻ യോഗ്യതയില്ല അപ്പോ ഇന്നാഹ ലഹുവ അള്ളാഹു അവൻ തന്നെയാണ് അജീസും ഹക്കീയുമായിട്ടുള്ളവൻ വേറെ ഒരു ഇലാഹും ഇല്ല തന്നെ ഇൻ തവല്ലവ് ഇത് കേട്ടിട്ട് അവർ പിന്തിരിഞ്ഞാൽ

കുഴപ്പമുണ്ടാക്കാൻ നാട്ടിൽ പ്രശ്നം നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അങ്ങനെ കുഴപ്പമുണ്ടാക്കുകയും വെള്ളം കലക്കുകയും കലങ്ങിയ വെള്ളത്തിൽ നിന്നും മീൻ പിടിക്കുകയും ചെയ്യുന്നവരാണ് അധിക പേരും അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം അപ്പോ ഈശ അലൈഹലാമിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ നിന്നും ഉപരിയായി ഈശാലി ഇസ്ലാമയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ടോ എന്തെല്ലാം അമാനുഷികതകളുമായാണോ അദ്ദേഹം ആഗതനായത് അതെല്ലാം ഖുറാനിൽ വന്നിട്ടുണ്ട് ഇതിനുമുപരിയായി മറ്റെന്തെങ്കിലും സവിശേഷതകളുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഉൾ അഹിർ അൽ കിതാബ് അവരോട് പറയണം വേദക്കാരെ ഗ്രന്ഥത്തിന്റെ വാഹകരെ ഗ്രന്ഥത്തിന്റെ ആൾക്കാരെ താലവും നിങ്ങൾ വരൂ ഇല കലിമത്തിൻ ഒരു വചനത്തിലേക്ക് ഒരു പ്രസ്താവനയിലേക്ക് ഒരു ഒരു വാക്കിലേക്ക് എങ്ങനെയുള്ള വാക്കിലേക്ക് സവാഇൻ തുല്യമായ ബൈനനാവബൈനക്കും നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ തുല്യമായ തുല്യതയുള്ള ഒരു വചനത്തിലേക്ക് നിങ്ങൾ വരൂ എന്താണ് ആ വചനം ഇനി പറയുന്നതാണ് ആ വചനം അൻ എന്നതാണ് അൻ എന്ന് പറഞ്ഞാൽ എന്ന് അതിനോടൊപ്പം ചേർന്ന് കിടക്കുകയാണ് ലായും അപ്പോഴാണ് അല്ല എന്ന് വന്നത് അല്ല മുറിച്ചിട്ടാണ് ആശം നോക്കേണ്ടത് അൻ എന്നതാണ് ആ വസ്തുത ലാൻ അഴബുദ ഇല്ലല്ലാഹ നാം ആരാധിക്കുകയില്ല ഇല്ലല്ലാഹ അള്ളാഹുവിനെ അല്ലാതെ വലാനുഷരിക്ക നാം പങ്കു ചേർക്കുകയില്ല ബിഹി അവനോട് ഷെയ്അൻ ഒന്നിനെയും ഒന്നിനെയും അവനോട് പങ്കു കേൾക്കുകയില്ല വലായുകയില്ല നമ്മിൽ തന്നെയുള്ള ഒരു വിഭാഗം വേറെ നമ്മിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗത്തെ അർബാബൻ റബ്ബുകളായി സ്വീകരിക്കുകയില്ല രക്ഷിതാവായി സ്വീകരിക്കുകയില്ല മിന്ദുല്ലാഹി അള്ളാഹുവിനെ കൂടാതെ ഇതാണ് ആ പ്രസ്താവന ഇതാണ് ആ പ്രസ്താവന ഴുത ഇല്ലാഹ അള്ളാഹുവിനെ അല്ലാതെ ഞങ്ങൾ നാം ആരാധിക്കുകയില്ല അവനോട് വല അനുഷ്ഠിക്കൻ അവനോടും ഒന്നിനെയും പങ്കുചേർക്കുകയില്ല വല എന ബന് അർബാബിന്ദ്രർ നമ്മിൽ തന്നെയുള്ള ചിലരെ രക്ഷിതാവായി അല്ലെങ്കിൽ രക്ഷിതാക്കളായി സ്വീകരിക്കുകയില്ല ഇതെന്താണ് ഇതൊരു പൊതുതത്വമാണ് ഇന്നും ബൈബിളെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു നിലയ്ക്കും അള്ളാഹുവിന് ദൈവത്തിന് തുല്യമായി യഹോവയ്ക്ക് തുല്യമായി വേറെ ഒന്നിനെയും കൽപ്പിക്കാൻ പാടില്ല എന്ന പത്ത് കൽപ്പനകൾ ഇപ്പോഴും ബൈബിളിൽ അവിടെ തന്നെ ഉണ്ട് അപ്പം അതുപോലുള്ള പ്രസ്താവനകളാണ് ഈ പറയുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ തുല്യമായ ഒരു സംഗതിയുണ്ട് നിങ്ങളും അത് യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഈസാ മസീഹിന് അല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിക്ക് അപ്രമാദിത്വം കൽപ്പിച്ചു അല്ലെങ്കിൽ അത് ഇതേ മനുഷ്യൻ മനുഷ്യത്വത്തിനുപരി ആയി ചില സംഗതികൾ കൽപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞ് 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 എത്രത്തോളം വളരെയധികം അതിരി കടന്ന സംഗതികൾ പറയുന്നത് ഇനി അത് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ് ഖുർആാൻ്റെ വക്താക്കൾക്കും പ്രസക്തമാണ് അഹുൽ കിതാബുകാരി എന്ന് പറഞ്ഞിടത്തൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം യുധന്മാര് ക്രിസ്ത്യാനികള് അതേപോലെ വേദത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആൾക്കാർ എന്ന് അവകാശപ്പെടുന്ന പഴയ ആൾക്കാർ മുഹമ്മദി ശരിയാത്തിന് മുമ്പുള്ള മുഹമ്മദി ശരിയത്തിന് മുമ്പുള്ള ആൾക്കാർ ഗ്രന്ഥം കിട്ടിയ എന്ന അവകാശപ്പെടുന്നവരും ഗ്രന്ഥം കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരുമായ ആൾക്കാർ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഈ ഖുർആാൻ ഇരിപ്പുണ്ടല്ലോ ഈ ഖുർആാൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്നവർ അവരും എന്ത് ചെയ്തിരിക്കുന്നു ഇപ്പോൾ കുറെ അതിരിക വിച്ചലുകൾ ഉണ്ടായിരിക്കുന്നു ആ അതിരിക വിച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരുടെ സ്ഥാനമാണ് അതേപോലെ മറ്റ് അള്ളാഹുമായി ബന്ധം സ്ഥാപി അള്ളാഹുമായി അടുപ്പം സ്ഥാപിച്ച സാലുകളായ ആൾക്കാരുണ്ട് അതേപോലെ ഔലിയ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആരെങ്കിലും അള്ളാഹുമായി സാമീപ്യം സിദ്ധിച്ച ആൾക്കാർ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കും അള്ളാഹുമായി ഇബാദത്ത് ചെയ്യുക മുഖേന സാമീപ്യം സിദ്ധിച്ച ആൾക്കാർ അവർ അവർക്ക് അവരുടേതായ സ്ഥാനമാണ് അവർക്കൊരിക്കലും പ്രവാചകന്മാരുടെ സ്ഥാനം ഉണ്ടായിരിക്കുന്നതല്ല പ്രവാചകന്മാരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുമായി ഏറ്റവും അടുത്തവർ ആ അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഖലീലായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ മൂസാ നബി അലലൈസ്ലാമിക്ക് എലിയുമുള്ള എന്ന് പറയും മുഹമ്മദ് നബി സാലി സ്വലാമിക്ക് അതിൻ്റെതായ അദ്ദേഹം അതിൻ്റെതായ സ്ഥാനമുണ്ട് ഇസ്ലാ മഹാരാജും ഒക്കെ നടത്തി ഈ പ്രവാചകൻ എന്ന അടിസ്ഥാനത്തിൽ അപ്പൊ ഏറ്റവും വലിയ വലിഗ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അമ്പിയ ആണ് അതിന് താഴെയാണ് മറ്റ് മനുഷ്യരുണ്ടാവുക അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അവരുടെ സ്ഥാനമാണ് കൽപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിലയ്ക്ക് അതിരിക വിറ്റലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടും പറയുന്നതാണ് സവാഹിൻ ബൈനക്കും നിങ്ങൾക്കും നമ്മൾക്കും ഇടയിൽ അഭിപ്രായ ഐക്യമുള്ള സംഗതികളുണ്ടല്ലോ ഈ അഭിപ്രായ ഐക്യമുള്ള സംഗതിയിലേക്ക് നിങ്ങൾ വരൂ വേർവിരിഞ്ഞ് നിൽക്കേണ്ടവരല്ല മുസ്ലിം സമൂഹം വേർപെട്ട് നിൽക്കേണ്ടവരല്ല മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം നോക്കേണ്ടത് നമ്മൾ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഗ്രന്ഥം ഒന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രവാചകൻ ഒന്ന് നാം എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ദിശയിലേക്ക് ഒരേ ഒരേ കഴിവയിലേക്ക് നാം എല്ലാവരും നമസ്കാരത്തിൽ ചൊല്ലുന്നത് ഒരേ രീതിയിൽ അങ്ങനെ യോജിപ്പിൻ്റെ യോജിപ്പിൻ്റെ മേഖലകളാണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനവും ബാക്കി തുലവും നിസ്സാരമായ ശാഖാപരമായ കാര്യങ്ങളിലാണ് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൊതു കോമൺ മിനിമം പ്രോഗ്രാമോ ഇതിലൊക്കെ നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഘങ്ങൾ അവർ പലപ്പോഴും എന്താണ് അവരിൽ അവർ മുസ്ലിം ഉള്ളതിനേക്കാൾ അധികം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സംഘങ്ങൾ അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ എങ്ങനെയുണ്ട് അതിനേക്കാളും അഭിപ്രായ ഐക്യമുള്ള അല്ലെങ്കിൽ അത് വിഷയങ്ങളിൽ യോജിപ്പുള്ള മുസ്ലിം സമൂഹത്തിന് എന്തുകൊണ്ടോ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിന്നുകൂടാ അങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ എപ്പോഴും മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം ഇനി അവർ പിന്തിരിഞ്ഞു പോയാൽ ആ സമൂഹം അഹില കിതാബുകാരുന്നാലും ഈ പറയുന്ന ഏത് സമൂഹത്തെയും നമ്മൾ വിളി വിളിച്ചിട്ട് അവർ പിന്തിരിഞ്ഞു പോയാണ് ഫക്കൂടു നിങ്ങൾ പറയണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ അള്ളാഹുവിന് സർവാത്മന കീഴ്പെട്ടവരാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചോളി നിങ്ങൾ സാക്ഷിയായിക്കൊള്ളണം എന്ന് അവരോട് പറയുക ഇൻ തവല്ലോർ പിന്തിരിഞ്ഞു പോയാൽ ഫക്കൂലു നിങ്ങൾ പറയുക ഇഷ്ഹദു നിങ്ങൾ സാക്ഷ്യം വഹിക്കണം ബി മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് സർവാത്മന കീഴ്പെട്ടവരാണ് എന്ന് വീണ്ടും യാ കിതാബ് വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരെ ലിമ ലിമത്ത് ഇബ്രാഹിം അലൈ ഇസ്ലാമയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു തർക്കിക്കുന്നു എന്തിനു നിങ്ങൾ വാദപ്രതിവാദം നടത്തുന്നു ഫി ഇബ്രാഹിമ ഇബ്രാഹിമിന്റെ കാര്യത്തിൽ അമാ അമിത്തു ഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടില്ല അവതരിക്കപ്പെട്ടിട്ടില്ല വൽ ഇഞ്ചിയിലു എല്ലാമിൻ പഴുതി ഈ അദ്ദേഹത്തിന് ശേഷമല്ലാതെ അപ്പോ ഏർ തൗറായി ഇഞ്ചിയിലും അവതരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിൽ ആകാൻ പാടില്ല അഫല തഴക്കലൂൺ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ ചിന്തിച്ച് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അഫല തഴക്കളൂൺ എന്ന് പറഞ്ഞാല് വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത് ആ യുനും ഫല തേക്കലൂൺ എന്നാണ് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ അഫല വരുന്നിടത്തെല്ലാം ശേഷം വരുന്ന പോസിറ്റീവ് ശേഷം വരുന്ന സംഗതിയുടെ ഓപ്പോസിറ്റ് ചിതിച്ച് നോക്കണമെന്നാണ് അപ്പം അക്കല് ബുദ്ധി ബുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താ ബുദ്ധിഭ്രമം അപ്പം നിങ്ങൾക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചവരാണോ അതുകൊണ്ടാണോ നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്നാണ് അതിൻ്റെ ആശയം എന്നാണ് ആ ജുനിന്തുലക്കലൂൻ എന്നാണ് നിങ്ങൾക്ക് ഭ്രാന്തി പോയോ അതിനാണ്ടാണോ നിങ്ങൾ ഗ്രഹിക്കാത്തത് അതായത് ഇബ്രാഹിം നബി അലൈഹലാം കൊണ്ടുവന്ന ആശയ ആദർശങ്ങളെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവരാണ് വേദക്കാർ അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചു നിൽക്കണം അദ്ദേഹം എന്താണോ പഠിപ്പിച്ചത് ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം അതിന് ശേഷം നിങ്ങളിൽ അഭിപ്രായ ഭിന്ന ഭിന്നദം ഉണ്ടാവാൻ പാടില്ല അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ അടിസ്ഥാന പഠിപ്പിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇതാ ഇതാ അൻതും നിങ്ങൾ ഹ ഉലാ ഇ നിങ്ങൾ ഇതാ ഒരു സമൂഹം ും നിങ്ങൾ തർക്കിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചു നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിന് തർക്കിക്കുന്നു ഇതും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നമുക്ക് അറിവുള്ള കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നു അറിവില്ലാത്ത കാര്യത്തിൽ തർക്കിക്കുന്നു അറിവുള്ള കാര്യത്തിൽ നമ്മൾ ചിലപ്പോഴെന്ത് ചെയ്യുന്നു സത്യത്തെ വെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു അറിവില്ലാത്ത കാര്യത്തിലോ അറിവില്ലാത്ത കാര്യത്തിൽ വെറുതെ കുതർക്കങ്ങൾ ഉന്നയിക്കുകയാണ് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല അങ്ങനെ എന്തിനു തർക്കിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് വല്ലാഹു അൻതും ലാ അള്ളാഹു അറിയുന്നു നിങ്ങൾക്ക് യാതൊന്നും അറിയുന്നില്ല നിങ്ങൾ യാതൊന്നും അറിയുന്നില്ല നിങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല അള്ളാഹുവിനറിയാം നിങ്ങൾ അറിയുന്നില്ല അല്ലാഹു അഴലമു ലാൻ അള്ളാഹുവിനാണ് അറിയുന്നത് നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല അപ്പൊ അള്ളാഹു അവതരിക്കുന്ന സൂക്തങ്ങൾ ദിവ്യ സൂക്തങ്ങൾ കൃത്യമായി ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ അതിന് വിരുദ്ധമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ കെട്ടമച്ചതാണ് അത് മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾക്കിതാ വേദഗ്രന്ഥം നിങ്ങൾക്കിതാ ദൂതൻ വന്നിരിക്കുന്നു ആ ദൂതൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ മറച്ചു വെച്ച പലതും പുറത്തു കൊണ്ടുവരുന്നു നിങ്ങൾ തള്ളി നിഷേധിച്ച പലതും എന്ത് ചെയ്യുന്നു വ്യക്തമാക്കി തരുന്നു നിങ്ങൾ തള്ളിക്കളഞ്ഞ പല സംഗതികളും വ്യക്തമായ വിശദീകരിച്ചു തരുന്നു അപ്പം അങ്ങനെ ഒന്നാഹിയായാലും വാത്തം ഇല്ലാത്ത ആയാലും

മുസ്ലിമൻ സമർപ്പിതനുമായിരുന്നു ഒമാക്കാൻ അദ്ദേഹം ചേർക്കുന്നവൻ ആയിരുന്നില്ല അതായത് ഇബ്രാഹിം നബി അലൈഹാം നേരത്തെ പറഞ്ഞല്ലോ ഇബ്രാഹി ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിൽ തർക്കിക്കുന്നു ഇല്ലാമിൻ തൗറായും ും അതിന് അദ്ദേഹത്തിന് ശേഷമാണല്ലോ അവതരിച്ചത് അപ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമി എന്തുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന മില്ലത്ത് ഞങ്ങളൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മില്ലത്ത് പിന്തുടരുന്നവരാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു യൂതന്മാരും ക്രിസ്ത്യാനികളും അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി എടുത്തെടുത്ത് അവർച്ച് അവർച്ച് പറയുന്നത് അതേപോലെ കാലത്ത് ഏത് ഗ്രന്ഥമായിരുന്നു അങ്ങനെ അങ്ങനെ ഇബ്രാഹിം അതെ കൊടുത്തിട്ടുണ്ട് വേറെ സൊഹഫും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് നേരായ മാർഗത്തിലായിരുന്നില്ല അതെ മുസ്ലിം ഇബ്രാഹിം നബിന്റെ അനുയായികളും എല്ലാ നബിമാരുടെയും അനുയായികളും മുസ്ലിങ്ങളായിരുന്നു പിന്നീട് ശേഷം ശേഷം വന്ന നബിയിൽ അവർ വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് അവർ മുസ്ലിം അല്ലാതാകുന്നത് കാരണം അവരുടെ നബി പഠിപ്പിച്ചതും അവരുടെ ഗ്രന്ഥത്തിലുള്ളതും എന്താണ് ഇനി ഒരു പ്രവാചകൻ വരും ആഗതനാകും എന്നിട്ട് അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് ആഗതനാകാൻ പോകുന്ന നബിയുടെ ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നബി വരികയും ആ നബി നബിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം അദ്ദേഹം ബോധ്യപ്പെടുത്തുക സമർപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ മുസ്ലിം അല്ലാതെ അതാണ് ജൂതന്മാർക്കും സംഭവിച്ചത് തൗറാത്തിന്റെ വക്താക്കൾ കൗറാത്തിന് ശേഷിന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈഷാ നബി അലൈഹി ഇസ്ലാമിയുടെ ആഗമനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കാതെ വന്നപ്പോൾ അവർ മുസ്ലിങ്ങളല്ലാതായി അതേപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമയും അനുയായികളും മുസ്ലിങ്ങളായിരുന്നു ആ അനുയായികൾ പിൽക്കാലത്ത് മുഹമ്മദ് നബി സല അലൈഹി സ്വലാമിയുടെ ആഗമനത്തെക്കുറിച്ച് ഇഞ്ചിയിലിൽ പ്രസ്താവിച്ചിട്ടുണ്ട് പിൽക്കാലത്തല്ല അദ്ദേഹം കൊണ്ടുവന്ന ഇഞ്ചിയിൽ അത് പ്രസ്താവിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ ആ നിയമങ്ങളിൽ നിന്നും നിയമനിർദ്ദേശങ്ങളിൽ നിന്നും പിന്മാറിയപ്പോൾ എന്തായി ഹീസമി വിശ്വസിക്കാതായപ്പോൾ അവർ വിശ്വാസികളല്ലാതായി മാറുക മുസ്ലിം അല്ലാതായി ഇബ്രാഹിം മാറുകാലത്തിന് ശേഷമാണല്ലോ അപ്പൊ ആ സമയത്ത് ഏതായിരുന്നു ഗ്രന്ഥം ഫോളോ ഇബ്രാഹിം സുഹഫ് ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ നമുക്ക് അറിവുള്ള സുഹഫ് ഇബ്രാഹിം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ വേറെ ഗ്രന്ഥമുണ്ടായിരുന്നിരിക്കാമോൾ മുസ്ലിമീനുണ്ട് സൂഹത്ത് അവനാണ് അതായത് അള്ളാഹുവാണ് സമ്മാക്കും നിങ്ങൾക്ക് നാമകരണം ചെയ്തത് അൽ മുസ്ലിമീന മുസ്ലിം കല്ലെന്ന് മിങ് കബുലു നേരത്തെ തന്നെ അപ്പൊ ഈ ഹാത ഈ ശരീരത്തിലും അപ്പൊ മുസ്ലിം എന്നത് പുതിയ ഒരു സംഭവമല്ല മുഹമ്മദ് ശരീരത്തിൽ മുഹമ്മദ് നബി ബി അലൈഹി അലമിലെ ശരീരത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല അത് അദ്ദീനു അദ്ദീനു എന്ന് പറഞ്ഞാൽ ദീന് എന്നും ഒന്നായിട്ട് ഒന്നായിരുന്നു പിന്നെ ദീൻ നടപ്പാക്കുന്നതിന് അന് ദീൻ നടപ്പാക്കുന്നിടത്ത് അത് ഏത് നബിയാണ് അത് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെതായ ശരീരത്തുണ്ടാവും നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായേക്കാം പക്ഷേ ദീൻ എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും അപ്പം ദീനും ശരീരത്തും എന്ന് പറയുന്നത് രണ്ട് ഘടകമുണ്ട് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രമാണവും അതിൻ്റെ എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള ചില സംഗതികളുണ്ടാകും അത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ആദി നബി അലി ഇസ്ലാമിയുടെ സാഹചര്യമായിരുന്നില്ല ഇരീസ് നബി അലി ഇസ്ലാമിക്ക് അതേപോലെ നോഹ നബി അലി ഇസ്ലാമിക്ക് ആ നബിമാരുടെ സാഹചര്യമായിരുന്നില്ല ശേഷം വന്ന അംബിയാനു അപ്പൊ ഓരോ നബിമാരുടെയും കാലത്ത് വ്യത്യാസം ഉണ്ടാകും അപ്പൊ ശെരിയത്ത് വ്യത്യാസം ഉണ്ടാകാം പക്ഷേ ദീന് ഒന്നായിരിക്കും അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം ഒന്ന് തന്നെയായിരിക്കും നമ്മൾ അറിയുന്ന നെബിമാരല്ലാതെ പറയാത്ത നെബിമാർക്കൊക്കെ പറയുന്നുണ്ടല്ലോ എല്ലാത്തിലും വിശ്വസിക്കണം അപ്പൊ മുമ്പും കൊറേ വേദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതെല്ലാത്തിലും പറഞ്ഞു തെളിഞ്ഞ സംഗതികൾ നമ്മൾ വിശ്വസിക്കണം ഇതിലും പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ എന്നേനെ ഞങ്ങളെ കുറ്റപ്പെടുത്തും ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഈ ഗ്രന്ഥത്തിലും ഇതിനു മുമ്പ് അവതരിച്ചതിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ആമ റസൂല് പറയുന്നത് കൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും അത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഓക്കെ തെറ്റിപ്പോയി മനുഷ്യരെല്ലാം ആ മനുഷ്യർ തെറ്റിപ്പോയി വല്ലാഹു അലുമാൻ തിമാക്കാൻ ഇബ്രാഹിം യഹൂദിയൻ ആ ഇബ്രാഹിം ശരീരത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നു ഇബ്രാ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ദീൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ജൂദിനായിരുന്നില്ല ക്രൈസ്തവനായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷം തൗറയിലെ ആൾക്കാര് യഹൂദിസം ഉണ്ടാക്കി കൊണ്ടുവന്നു ഇഞ്ചീലിൻ്റെ ആൾക്കാർ നസ്രാനിസം കൊണ്ടുവന്നു ക്രൈസ്തവ കൊണ്ടുവന്നു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഒരു പേരൊന്നും സ്വീകരിച്ചിരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് ായിരുന്നു മുസ്ലിമുമായിരുന്നു അദ്ദേഹം ബഹുദൈ വിശ്വാസി ആയിരുന്നില്ല അപ്പൊ ഇവരെല്ലാം പറയുന്നത് എന്താണ് ഞങ്ങൾ വലിയ പറയുന്ന പോലെയാണ് ചെയ്തിരുന്നത് ഞങ്ങൾ വലിയ വലിയപ്പോഴാണ് ചെയ്യുന്നത് ഞങ്ങൾ വലിയ വലിയപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഇബ്രാഹിം നബി അലൈലിസ്ലാമിയെ പിന്തുടരുന്നും ഇല്ല ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തെ പോലെ തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് ഈ വേദക്കാരോട് പറയുന്നതെല്ലാം ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ നമ്മുടെ അഭിസംബോധിതരിൽ വേദക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവകാശവാദം ഉന്നയിക്കുന്നവർ തവറയുടെയും ഇഞ്ചിൻ്റെയും വക്താവാണ് ഞങ്ങൾ എന്ന് പറയുകയും അതിന അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾക്ക് സാഹചര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ അകത്ത് തന്നെ നേരുന്നു കൊണ്ട് ചിന്തിക്കണം നമ്മുടെ അകത്ത് തന്നെ ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരാണ് കിതാബിൻ്റെ ആൾക്കാരാണ് ഖുർആന്റെ വക്താക്കളാണ് ഞങ്ങൾ നബിസു അഹ് സ്വലമയുടെ സുന്നത്ത് പിൻ പിൻപറ്റുന്നവരാണ് അഖില സുന്നത്തികൾ ജമാത്താണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ അൽ ഖുർആാനിലും അസുന്നത്തിലും മുറുകെ പിടിച്ചു ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ നടപടിക്രമങ്ങൾ അതാണോ എന്ന് ചിന്തിക്കണം അപ്പോ ഇന്ന ഇബ്രാഹി ബി ഇബ്രാഹിമ ഔലയ്ക്ക് എന്താ അർത്ഥം പറഞ്ഞത് ഏറ്റവും ഏറ്റവും ഇബ്രാഹിമ ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ഏറ്റവും അലാ ഇസ്ലാമയോട് ഏറ്റവും അർഹതപ്പെട്ടവൻ കടപ്പെട്ടവൻ ബന്ധപ്പെട്ടവൻ ആ അടുപ്പമല്ല ബന്ധമാണ് അർഹത അർഹതപ്പെട്ടവൻ അവകാ അബ്രാഹിം നബി അലൈഹസ്ലാമുമായി അടുത്തവനാണ് എന്ന് അവകാശപ്പെടാൻ അർഹതയുള്ളവൻ അക്രബ് എന്നല്ല പറഞ്ഞത് ബന്ധമല്ല 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 വലിയ ആ അദ്ദേഹത്തിന്റെ പിന്മറക്കാരാണ് എന്ന് അവകാശപ്പെടാൻ അർഹതയുള്ളവർ അർഹതയാണ് ഇവിടെ ആ അർഹതല്ല ഹക്ക് അവകാശം അർഹത ഇബ്രാഹിമ ലു അദ്ദേഹത്തെ പിൻപറ്റിയവരാണ് അദ്ദേഹം കൊണ്ടുവന്ന വസ്തുതകൾ നിയമനിർദ്ദേശങ്ങൾ പിൻപറ്റിയവരാണ് ല തീർച്ചയായും കേട്ടോ ഇന്നീടെ കൂടെ വരുന്നത് ഇല്ല ഇന്ന അവലാസി ഇബ്രാഹിമ ലല്ലദീനത്തെ ബഴുഹു അദ്ദേഹത്തിനെ പിൻപറ്റിയവർ തന്നെയാണ് വ ഈ പ്രവാചകനും ഈ മുഹമ്മദ് സലഹുലമ്യ വല്ലതീന ആമനു അദ്ദേഹത്തെ വിശ്വസിച്ചവരും ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരുടെ അദ്ദേഹവുമായി അദ്ദേഹത്തോട് ഏറ്റവും അർഹതയുള്ളവർ അബ്രാഹിം അലൈഹസ്ലാമയുടെ മില്ലത്താണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറയാൻ അർഹതപ്പെട്ടവർ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ആശയ ആദർശങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് അർഹത പറയാൻ അർഹതയുള്ളവർ ലല്ലതി നത്ത അദ്ദേഹത്തെ പിൻപറ്റിയവരാണ് ഈ പ്രവാചകനും വല്ലതിരാമനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ് വല്ലാഹു വലിയുൽ വലിയ അള്ളാഹു വിശ്വാസികളുടെ ആത്മമിത്രമാണ് രക്ഷകർ രക്ഷാധികാരിയാണ് ആത്മമിത്രവുമാണ് രക്ഷാധികാരിയുമാണ് ഏറ്റവും മുറ്റ മിത്രമാണ് അള്ളാഹു അതേപോലെ തന്നെ രക്ഷാധികാരിയുമാണ് അള്ളാഹു വലിയ അപ്പൊ അള്ളാഹു എന്നല്ല പറഞ്ഞത് നാസ് എന്ന് പറയുന്നതിനു മേലെ അവിടെ ഈമാൻ എന്ന സംഗതി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈമാനും അതിനുമായി ബന്ധപ്പെട്ട് അതിന് അതിന് അതിനനുബന്ധമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളമാണ് അള്ളാഹുവിൻ്റെ വിലായത്തുള്ളത് അതല്ലാത്തവരുമായി അള്ളാഹുവിന് വിലായത്തില്ല അള്ളാഹുവിന് രക്ഷാകർതൃത്വവും അതേപോലെ ആത്മമിത്രമായിരിക്കുന്ന അവസ്ഥയോ ഇല്ല അള്ളാഹു ആത്മമിത്രമാകുന്നത് ദാർഢ്യമുള്ളപ്പോഴാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും തതനുസാരമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അള്ളാഹു വരികയായിരിക്കും അല്ല ഇന്നാഹുലാഹുബുഅലഹിം അല്ല ദിനാമനു വെക്കാനും എത്തക്കുൻ വിശ്വസിച്ചവരും അവർ സൂക്ഷ്മതയോട് ജീവിച്ചവരുമാണ് ുംഹിലിതാബ് വേദക്കാരിൽപ്പെട്ട ചിലർ ഒരു വിഭാഗം ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടു മിൻ അഹിൽ വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ഇഷ്ടപ്പെട്ടു ലവ് യുബില്ലൂനക്കും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു യുബില്ലൂനക്കും അവർ നിങ്ങളെ വഴിതിട്ടെങ്കിലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഇബിലീസ് നമ്മുടെ വലതു ഭാഗത്തുകൂടിയും വലതു ഭാഗത്തു കൂടിയും നമ്മുടെ ശരീരത്തിനകത്ത് ഓടുന്ന രക്തത്തിലൂടെയൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട് ഇബിലീസ് സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മെ വീഴ്ത്തി തരത്തിൽ വേദക്കാർ നമ്മ നമ്മോട് ഇടപഴകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇടപഴകാൻ സാധ്യതയുള്ള ഇടപഴകുന്ന സന്ദർഭത്തിൽ അവരെന്തായിരിക്കും കുറേശ്ശെ കുറേശ്ശെ ആയിരിക്കും നമ്മെ നമ്മുടെ ദീനിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്നത് നേരത്തെ നടന്ന ഒരുപാട് ചർച്ചകൾ സംഭാഷണങ്ങൾ ലോകാടിസ്ഥാനത്തിൽ അന്തർദേശീയ അടിസ്ഥാനത്തിൽ ആഗോള അടിസ്ഥാനത്തിൽ നടക്കുന്ന പല ചർച്ചകളിലും പല ചർച്ചകളിലും പല സംഭവങ്ങളും ഉണ്ടായും പല പല വിഷയങ്ങളും ചർച്ച ചെയ്യും സന്താന നിയന്ത്രണമായിരുന്നാലും ജനസംഖ്യാ വർധന അതേപോലെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അത് ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളുമായി ഏത് തരത്തിൽ ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ ഇപ്പോഴോ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഹ്രസ്വകാലാടിസ്ഥാനത്തിലോ അത് നമ്മെ ഭവിഷ്യത്തുകളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും എപ്പോഴും നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു തത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് നമ്മുടെ താത്വികമായ സത്വ തത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിനെ ഇന്നല്ലെങ്കിൽ നാളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരിക്കലും നമ്മൾ ഇടപെടാൻ പാടില്ല ഒരു സാങ്കേതിക പദപ്രയോഗമാണെങ്കിൽ പോലും ആ സാങ്കേതിക പദപ്രയോഗം നമ്മളെ പിന്നീട് നമുക്ക് ഭവിഷ്യത്തായി ഭവിച്ചേക്കാം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പാലോളി കമ്മീഷൻ വന്നു പാലോളി കമ്മീഷൻ എന്തു പറഞ്ഞു അത് ന്യൂനപക്ഷം എന്ന പേരിൽ അത് നടപ്പാക്കി പാലോളി കമ്മീഷൻ യഥാർത്ഥത്തിൽ അതെന്താണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് സച്ചാർ കമ്മീഷൻ വരുന്നത് വേണം അത് മുസ്ലിങ്ങളിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അതെന്താണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് അതിന്റെ പരിഹാരമായി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച സംവിധാനമാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം അതെന്ത് ചെയ്തു അതിനെ പേര് മാറ്റിയപ്പോൾ ന്യൂനപക്ഷം ആ കൊള്ളാം മനോഹരമായ പദപ്രയോഗം പിന്നീട് എന്തായി അത് അവസാനം നമുക്ക് തന്നെ ഒന്നും ലഭിക്കാത്ത അവസ്ഥ ഇത് ഞാൻ ഇത് വ്യത്യസ് വ്യത്യാസമായ ഒരു സംഗതിയാണ് മറ്റൊരു വിഷയമാണ് എങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മളെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും പല വിഷയങ്ങളും അതിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ട് വേണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ ഏത് വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അതിനെ കിഴിച്ച് ഒരു എല്ലാ തരത്തിലുള്ള ലൂപ്പ് ഹോളും അടച്ചതിന് ശേഷമേ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടാവൂ കാരണം എന്താണ് ഈ ആയത്തുകൾ നമ്മൾ ഈ രീതി വായിക്കണം നമുക്ക് ഓൾറെഡി നേരത്തെ തന്നെ ട്യൂഷൻ ക്ലാസ് തന്നിരിക്കുകയാണല്ലോ ഇവരെന്തു ചെയ്യാണ് തക്കം പാർത്തിരിക്കുകയാണ് നിങ്ങളെ ഏത് വിധേനയെങ്കിലും നിങ്ങളുടെ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും നിങ്ങളെ കുറെശ്ശെ കുറെശെ തെറ്റിച്ചുകൊണ്ട് പോകാനേ പറ്റുകയുള്ളൂ ഒറ്റയടിക്ക് വന്നിട്ട് തെറ്റിക്കുകയാണെന്ന് പറയൂല ഇബ്രാഹിം ആദൻ നബി അലൈഹി ഇസ്ലാമിയോട് ജിബിലീസ് വന്നിട്ട് പറഞ്ഞു നീ ലക്കുമാസെഹുൻ അമീൻ എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗുണകാംക്ഷണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നല്ല ഗുണകാംക്ഷയാണ് ഞാൻ നിങ്ങളോട് നല്ല നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നതാണ് എന്നുമാണ് പറഞ്ഞത് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് ഗുണകാംക്ഷുള്ളതുകൊണ്ട് പറയുന്നതാണ് ഇത് നിങ്ങൾ ഈ ഇവിടെ പറഞ്ഞു തന്നെ നിങ്ങളിവിടുത്തെ പെർമനൻറ്റ് ദിവസക്കാരാകും പെർമനൻ്റ് എല്ലാം തക്കുന മലക്കേനി അതക്കുന ഹരിദേൻ ഹരിതയൻ നിങ്ങൾ എന്താവും ഇവിടുത്തെ ശാശ്വതവാസികളായിക്കോളും അല്ലെങ്കിൽ നിങ്ങൾ മല മലാഖ മല മലക്കളെ പോലെ ആകും അതുകൊണ്ട് നിങ്ങളെ പോയോ ഭക്ഷണം കഴിച്ചോ പഴം കഴിച്ചോ നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാവും അവസരം എന്ത് സംഭവിച്ചോ നമുക്കറിയാം അപ്പൊ ഇതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ അവർ അവരെ തന്നെയാണ് വഴിതെറ്റിക്കുന്നത് ഒമാറുൻ അവർ മനസ്സിലാക്കുന്നില്ല ഒമാറു നമ്മൾ തുടക്കത്തിൽ പഠിച്ചായിരുന്നു അവർ മനസ്സിലാക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല

മറച്ചു വെക്കുന്നു അന്തും തശ്കൂൻ നിങ്ങൾ അതിന് സാക്ഷികളാണ് നിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിലുണ്ട് നിങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അടുത്ത ആയത് അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല

ായത് വന്നു എവിടെ വന്ന് കൊണ്ട് കെസർ ചെയ്യപ്പെട്ടു അല്ലേ അല്ലാതെ കെസർ വന്നു പറഞ്ഞ ചിലപ്പോ മുസ്സിദിന്റെ ദാലിന്റെ കെസറാണെന്ന് ചിലപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പറയുന്നത് കൃത്യമായിട്ട് പറയണം ഈനെ കൊണ്ടാണ് കെസർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതെ ഈനെ കൊണ്ടാണ് കെസർ ചെയ്തത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുന്നതാണോ നല്ലത് കേട്ടോ سواء 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 بيننا بيننا بينكم وبينكم ുംവാഹിന് എന്തുകൊണ്ട് വന്നു എത്രണ്ട്സർ ഓക്കെ എന്തുകൊണ്ട് വന്നു കലിമത്തിന്റെ വിശേഷണമാണ് എങ്ങനെയുള്ള കലിമത്താണ് സവാ ആയിട്ടുള്ള എങ്ങനെ നസ്ബ് വന്നു വന്നു വിരോധക്രിയെന്നേ പറഞ്ഞു വിരോധക്രിയക്ക് അവസാനം കസറ വരേണ്ടത്

ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുകയില്ല ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല എന്തിനെ പങ്കു ചേർക്കുകയില്ല അപ്പൊ അതാണ് കേട്ടാ അതേപോലെ തന്നെ നെസ്പ് വന്നത് പോലെയാണ് ഒരാഹിതയ്ക്കും അപ്പൊ എങ്ങനെ നെസ് വന്നു എന്താണെന്ന് പറയണം എന്താ പറഞ്ഞത് കൊണ്ട് അതിന്റെ ഭാഗമായത് കൊണ്ട് നേരത്തെ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്ക് ഷെയ്യൻ എങ്ങനെയാണ് നസ്പ് വന്നതെന്ന് അതെ ആയത് കൊണ്ട് അതേ അവസ്ഥയാണ് അതിന്റെ കർത്താവാണ് ഒന്നാമത്തെ ബളബു അതിന്റെ കർത്താവാണ് അതിന്റെ കർമ്മമാണ് അർബാബിൻ എങ്ങനെ നസബ് വന്നു ണോ അപ്പം എത്തഹിതയ്ക്ക് രണ്ട് കർമ്മം ഉണ്ടാവും കേട്ടോ അപ്പോ അല്ല എത്തഹിത ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്നും ഞങ്ങൾ ചിലർ ആരെ ആര്

ഇത് യഥാർത്ഥത്തിൽ നെസ്ബെന്ന് ഇതിന് പറയാൻ പറ്റില്ല ഇതെന്താണ് പത്തഹത്താണ് പത്തഹത്ത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ് പത്തഹത്ത് കൊണ്ട് ജെറു ചെയ്തിരിക്കുകയാണ് കാരണം വൈറ മുൻശലിഫ് ആയത് കൊണ്ട് കെസർ തൊടുക്കാൻ പറ്റില്ല മുൻചിലത്തിയിലെ താൻ എങ്ങനെ കെസർ വന്നു

യുടെ രണ്ടാം ഭാഗമാണ് ഇബ്രാഹിമോ ഇബ്രാഹിമോ ആയിരുന്നില്ല യഹൂദിയൻ ഇതേ ഉദാഹരണം തന്നെയാണ് നമ്മൾ അവിടെ എടുത്തിരുന്നത് കേട്ടോ കാന കാന വേണ്ടി എങ്ങനെയാണ് ഇബ്രാഹിമോ ആ ആണോ കാന പറഞ്ഞത് ഇവിടെ കാനഡ ഒന്നാം ഭാഗം ഹുവ എന്ന സർവനാമമാണ് കാനയുടെ അകത്തുള്ള കേട്ടോ ഇബ്രാഹിമോ നമ്മൾ പറയുമ്പഴത്തേക്ക് ഇബ്രാഹിമിലേക്ക് മടങ്ങുന്ന ഹുവയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നാം ഭാഗം ആശയം ഹുവ എന്നാണ് പക്ഷെ നമ്മൾ ഗ്രാമർ പറയുമ്പം കാന എന്ന് പറഞ്ഞ കാനയുടെ അകത്തുള്ള ഹുവയാണ് ഒന്നാം ഭാഗം ഹനീഫൻ എന്നത് കാന അദ്ദേഹമായിരുന്നു എന്തായിരുന്നു ഹനീഫനായിരുന്നു

ുംമുറൻഷ കൂടുതൽ കൂടുതൽ പഠിക്കാനും അതിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇനിയും ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് പല സംഗതികളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാമറുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അങ്ങോട്ട് പോകും തോറും സമയം ലഭ്യത അനുസരിച്ച് നമുക്ക് അതിലേക്ക് വന്നു ചെല്ലാം ബാഹൂസ് മഹാനോത്തലാവിന്റെ കലാമിനെ യഥാവിധി മനസ്സിലാക്കാനും കാലികമായി ആനുകാലികമായി അതിനെ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാനും നേരത്തെ പറഞ്ഞു വെച്ച പല സംഗതികളുടെയും ലക്ഷ്യം ഇപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞു വെച്ചല്ലോ അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിയുടെ മുഹമ്മദ് നബി സലൈവല്ലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച യുവതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ച പല സംഗതികളും അന്ന് അന്നത്തെ പശ്ചാത്തലത്തിൽ പല രീതിയിലും പ്രസക്തമായിരുന്നു ഇന്ന് അതിനേക്കാളും പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ പല സംഗതികളും നമുക്ക് കാലികമായി ചിന്തിച്ചാൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും